BFFK എപ്പോഴും നമുക്ക് ഈ ജനകീയ പങ്കാളിത്തം കൊണ്ട് വളരെ മുന്നിട്ട് വയ്ക്കുന്ന ഒരു മേളയാണ്. അപ്പൊ ഇത്തവണ സിനിമകളുടെ മികച്ച സെലക്ഷനും വലിയ കുറ്റം പറയാൻ പറ്റാത്ത തരത്തിലുള്ള സംഘാടനവും ഒക്കെ ആയിട്ട് സിനിമ വളരെ നന്നായിട്ട് തന്നെയാണ് ഈ മേള പോകുന്നത്. ആദ്യ പ്രദർശനമായിരുന്നു സിനിമയുടെ. അപ്പോൾ അത് വളരെ നിറഞ്ഞ സദസ്സിലാണ്. ആളുകൾ വളരെ ഒരു ഒരു സിനിമയെ സിനിമയെന്നുള്ള മാധ്യമത്തിനപ്പുറത്ത് ഒരു സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ സിനിമയെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അവർ ഒരു പക്ഷേ പ്രേക്ഷകന് കൂടി സിനിമ കാണൽ കൂടി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാകുന്ന തരത്തിലേക്ക് സിനിമയെ മാറ്റിയെടുക്കാൻ പറ്റുന്നു, അത്രയേറെ ജനകീയമാക്കി സിനിമയെ മാറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സ്ക്രീനിങ്ങിൻ്റെ ഒരു വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത്. സിനിമ കഴിഞ്ഞിട്ടും ഓഡിയൻസ് മൊത്തം പോകാതെ നിന്ന് സംസാരിക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ വളരെ എന്താ പറയുക, അവർ ഒരു സിനിമയ്ക്കപ്പുറത്തേക്ക് സിനിമയുടെ വെറും സിനിമയുടെ കാണൽ എന്നുള്ളതിനപ്പുറത്ത് സിനിമ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ളൊരു വേദിയാവുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ സിനിമയ്ക്ക് ശേഷവും പ്രേക്ഷകർ പൂർണ്ണമായിട്ടും പോകാതെ അവിടെ നിന്ന് ആ സിനിമയെപ്പറ്റിയുള്ള ചർച്ചകൾ തുടരുകയായിരുന്നു ചെയ്തത്. ഞാൻ ഇപ്പോൾ നാളെ മറ്റന്നാളും സിനിമയുടെ സെക്കൻഡ് സ്ക്രീനിങ്ങും തേർഡ് സ്ക്രീനിങ്ങും ഉണ്ട്. അപ്പോൾ ഇന്നിനി കോമ്പറ്റീഷനുള്ള മാൻഹോൾ, വിധുവിൻ്റെ മാൻഹോൾ ഞാൻ കണ്ടിരുന്നില്ല. അതപ്പോൾ ഇന്ന് വൈകിട്ട് സാധിക്കുമെങ്കിൽ അത് കാണണം. പിന്നെ അതിനുശേഷം അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടില്ല. അത് എൻ്റെ ഒരു സമയത്തിൻ്റെ കൂടി അവൈലബിലിറ്റി അനുസരിച്ചുള്ള സിനിമകൾ കാണാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ദേശീയത അടിച്ചേൽപ്പിക്കേണ്ടതാണോ എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അത് അത്തരം കാര്യങ്ങളുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ദേശീയത എന്ന് പറയുന്നത് ഒരു സിനിമ തിയേറ്ററിൽ അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒന്നാണോ എന്നുള്ളൊരു ചർച്ച ഉയർന്നു വരേണ്ടത് തന്നെയാണ്. എനിക്ക് മീഡിയ അവിടെ ഉണ്ടോ എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല. അവിടെ ഒരു ഫിലിം പ്രൊഫഷണൽസിനെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആദ്യം അറിഞ്ഞിരുന്നത്. അങ്ങനെ ഫിലിം പ്രൊഫഷണൽസിന് മാത്രമായിട്ടൊരു തിയേറ്ററിൽ ഒരു റിസർവേഷൻ നടത്തുന്നതിനോട് ഞാൻ ആശയപരമായിട്ട് എനിക്ക് അതിനകത്ത് വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് സിനിമകൾ കാണാൻ പോയിട്ടുമില്ല. ഞാൻ അങ്ങോട്ടേക്ക്